നാഗസുരവും കഥകളി പദവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ? എല്ലാം സംഗീതമാണല്ലോ. ഈ ഞാൻ ആൾ ഇന്ത്യ റേഡിയോയിൽ ഇവിടെ പ്രോഗ്രാം അനൗൺസർ ആയിരുന്നു ഒരു 30 വർഷം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കഥകളി പദങ്ങൾ ഒരു LP ലോങ് പ്ലേ റെക്കോർഡ് വന്നു. ഇദ്ദേഹവും ഹരിദാസും രണ്ടുപേരും കൂടി ചേർന്ന് പാടിയതാണ്. അവർ LP റെക്കോർഡ് പിന്നെ ഹരിദാസനും ചേർന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ HMB. അപ്പോൾ അതിൽ നളയരഥത്തിനകത്ത് മറിമാൻ കണ്ണി എന്നും പറഞ്ഞൊരു ഒരു പദം ദ്വിജാവന്തിയിൽ, അത് എന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു ആ പാട്ട്. അത് വളരെ അത് മറക്കാൻ വയ്യാത്ത ഒരു 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 പദമാണ് അതൊന്ന് ഒന്ന് ഇപ്പം എനിക്കത് കേട്ടൊരു ശക്കൻ ഒരു ആദ്യത്തെ ഒരു ഒരു വരി മൗലി യുടെ മറിമ കണ്ണി മൗലി യുടെ മറിവ ആർക്കിതറിയ അപ്പോൾ ഇതിൽ ഞങ്ങൾ ഞാൻ സാധാരണ വായിക്കുന്ന ഒരു കീർത്തനമാണ് അഖിലാണ്ടേശ്വരി എന്ന് പറഞ്ഞൊരു കീർത്തനമുണ്ട്. അഖിലാണ്ടേശ്വരി എന്ന് പറഞ്ഞ അത് ദ്വിജാവന്തി അല്ലേ? അതെ. അപ്പോൾ ഇത് കേട്ടതിന് ശേഷമാണ് ഞാൻ അത് പഠിക്കുന്നത്. അപ്പോൾ ദ്വിജാവന്തിയിൽ ഇതിനുമാത്രം ഭാവം ഉണ്ടെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇത് രണ്ടും തമ്മിൽ ലേശം വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് കാരണം പ്രായോഗികമായിട്ടുള്ളതാണ്. ഇപ്പം ഞങ്ങൾ ഇപ്പം ഞാനീ മർമംഗണി പാടിയ മധ്യമശ്രുതി വെച്ചിട്ടാണ്. ഇവർ സമശ്രുതിയിലാണ് പാടുന്നത്. ഞാനിപ്പോൾ വാത്സല്യ വാരിസേ എന്ന് പറഞ്ഞിട്ട് ആഭേരിയിൽ ഒരു പദം പാടാറുണ്ട് കർണശബ്ദത്തിൽ. എനിക്ക് എന്നെ ഏറ്റവും ആകർഷിച്ചത് ജയശങ്കറിൻ്റെ ഭജരേരേ മനസ്സാന്നുള്ളത് ആ ആഭേരിയിൽ. ആ ആഭേരിയാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ. അപ്പോൾ അതിൽ നിന്ന് കൂടിയും ഉടലെടുത്തതാണ് ഈ വാത്സല്യ വാരിധേ. ഈ ആഭേരി രാഗത്തിൽ ഏത് പദമാണെന്നാണ് പറഞ്ഞത്? വാത്സല്യ വാരിധേ കർണ മഹാമതി തുൽസമൻ ഭൂമണ്ഡലം തന്നിൽ. ഇത് ഇത് ഈ സംഗതിയൊക്കെ ഞാൻ വായിക്കുന്നതാണ്. നിന്നുടെ ഗിരം കേന്നുടെ അകതാരിൽ നിന്നൂടൽ അകലുന്നു ഖിന്നത അശേഷവും. ഇതൊക്കെ ഇതെന്ന് വന്നതായിരിക്കും ആ ഒരു ആകർഷണം ഉണ്ടല്ലോ. അത് ഇപ്പൊ പാടിയ സംഗതി ഇല്ലേ? അത് ആ സംഗതിയൊക്കെ ഉണ്ടല്ലോ. ആഭേരിയിൽ കൂടെ വളരെ ഐക്യമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞത് ശരിയാണ്. ഞാൻ എവിടെ ഉണ്ടെങ്കിലും
നാഗസ്വരം ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ പലരും എന്നെ കളിയാക്കാറുണ്ട്. എൻ്റെ 60-ാം പിറന്നാളിന് എൻ്റെ രണ്ട് മക്കളുടെ വിവാഹത്തിന് ജയശങ്കരും വളയപ്പെട്ടിയാണ് വായിച്ച കച്ചേരിക്ക്. എൻ്റെ മൂത്ത മകളുടെ വിവാഹമാണ് ജയശങ്കർ വന്നൊന്ന് വായിക്കണം. ഞാൻ കൈ രണ്ടും അങ്ങോട്ട് പിടിച്ചിട്ട് തീർച്ചയായിട്ടും വന്ന് വായിച്ചിരിക്കുന്നു പറഞ്ഞു. അവിടെ പോയി വായിച്ചു. ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞേച്ച് ആ മുമ്പിൽ വന്നിരുന്ന ആ കണ്ണീര് ഞാൻ വാസം പറഞ്ഞു എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇപ്പോഴും അത് പോയിട്ടില്ല. നൈഷനിവൻതാൻ എന്നിട്ട് കഥകളിയുടെ പദമുണ്ട്. അതേമാതിരി തന്നെ അക്ഷരവും സമ്പ്രദായവും വ്യത്യാസം ഉണ്ടെന്ന് മാത്രമല്ലോ അടിമലരീണ തന്നെ അടിമലരീണ അത് തന്നെ അത് തന്നെ ഇരയമ്പൻ തമ്പിയുടെ അതെ അത് രണ്ടും ഒരേ സമ്പ്രദായം അടിമലരീണ തന്നെ എന്നുള്ള ഒരു പലവിയെന്ന് പറഞ്ഞു. ഞാൻ മറ്റേ അടിമലരീണ തന്നെ കൃഷ്ണ അടിമലരീണ തന്നെ നൈഷധൻ ഇവൻ താൻ നൈഷധൻ ഇവൻ താൻ കൃഷ്ണ കൃഷ്ണ അവിടെ വാക്കില്ല എന്ന് മാത്രമല്ല ഈശലില്ലമേ നിർണയം അനുപലവിയാണെങ്കിൽ ഇതിനെ കാട്ടിലും യോജിപ്പാ അറിയരുതടിയെന്നല്ലേ നിങ്ങളെ അറിയരുതടിയ ഗുണവും ദോഷവും വേഷമീ വണ്ണമാകിൽ ദോഷമെന്തേ നീക്കിപ്പോൾ ഇത് രണ്ടും ഒരേ മാതിരി. അപ്പൊ ഞങ്ങളെങ്ങനെ വെച്ചാൽ പല്ലവിയാൻ പാടും, അപ്പൊ അതിന്റെ കൂടെ മറ്റേന്റെ പല്ലവിയാണ് പാടും, ആ പല്ലവിയാണ് നിർത്തി അനുപലവിയാൾ പാടും, മറ്റേ അല്ല. അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണത്. പക്ഷെ അദ്ദേഹം ഒരു സത്യമായ സംഗീതത്തിന്റെ ഉടമയാണ്, അത് അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതിനാ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ വളരെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നീ അത് ഒരുപാട് കാലം നിലനിൽക്കട്ടെ എന്ന് നമുക്ക്. അതാണ് മനസ്സിലാക്കുന്നത്.